നല്ലൊരു പോട്ടി ഫ്രൈ ആയിട്ടോ ചെയ്യാൻ പോകുന്നത്. അര കിലോ പോട്ടി ഇതുപോലെ നമുക്ക് ചെറിയ പീസായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒന്നും കൂടി ഞാനൊന്ന് കഴുകിയെടുത്തു. അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചിട്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ട് അല്പം വേപ്പിലയിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുത്തു. ഞാനൊരു മൂന്ന് വിസിലായി കഴിഞ്ഞപ്പോൾ ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് വീണ്ടും മൂന്ന് വിസിൽ, അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്കൊരു അരമുറി തേങ്ങ കൊത്തിയെടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്, ഒരു മൂന്ന് വട്ടൽ മുളക്, ഒരു മീഡിയം സൈസ് സവോള, ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എനിക്ക് ഒരു ടേബിൾ സ്പൂൺ പേസ്റ്റ് വേണം. അപ്പം ഞാനിതൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കും, ബാക്കി വഴിയേ പറയാം. ഞാനൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലായിട്ട് ഒഴിച്ചു കൊടുക്കണേ. നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ തേങ്ങ കൊത്തിയതും വേപ്പില ആദ്യം ഇട്ട് കൊടുക്കാം. മുളക് ഇപ്പം ഇട്ട് കൊടുക്കണ്ട, ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാനിപ്പോൾ എടുത്തേക്കണേ തേങ്ങയില്ലേ, അധികം മൂത്ത തേങ്ങയല്ല, പക്ഷെ മൂത്ത തേങ്ങ ഇടുക കേട്ടോ, ടേസ്റ്റ് കൂടുതൽ, നല്ലൊരു മധുര ടേസ്റ്റ് കൂടുതലുണ്ടാവും. എനിക്ക് കിട്ടിയ തേങ്ങയ്ക്ക് ഒരു ഇച്ചിരി പച്ചപ്പ് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ നല്ല വിളഞ്ഞ തേങ്ങ ഇടുമായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്ക് വേപ്പിലെണ്ണയും നിറച്ചിടാം. നമുക്ക് ഈ സമയത്ത് നമുക്ക് വട്ടലിട്ട് കൊടുക്കാം, ഈ സമയത്ത് നമുക്ക് വട്ടലിട്ട് കൊടുക്കാം. ഏകദേശം ആകാൻ സമയമായിപ്പോ കേട്ടോ ഇട്ട് കൊടുത്തേക്കണ്ടില്ലേ, ബ്രൗൺ കളർ വരുന്നതുണ്ടോ, അങ്ങനെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും കേട്ടോ. നമുക്കിനി ഇതൊന്ന് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഈ ഉള്ളി സവോളയൊക്കെ റെഡിയാക്കി വെച്ചേക്കണേ, ആ പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. അതിൻ്റെ സൈഡിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണേ, ഇനി വേറെ സൈഡിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്താലും കുഴപ്പമില്ല. പേസ്റ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ. നമ്മൾ ആ എണ്ണ തന്നെയായിട്ട് എടുത്തേക്കുന്നത്, ആ എണ്ണയിലേക്ക് ചേർക്കാൻ വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. അത് ഒരു കാൽ ടീസ്പൂൺ ഉണ്ടാവും, കടുവന്ന് പൊട്ടിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് അല്പം പച്ചവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം, ഉണ്ടെങ്കിൽ തീ ഒന്ന് കുറച്ച് വയ്ക്കുക, അതൊന്ന് ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തായിരുന്നു കേട്ടോ. അരച്ച പേസ്റ്റ് ഇരിപ്പണി മുക്കാൽ ടേബിൾ സ്പൂൺ മതിയാവും. ഇപ്പം ഞാനൊന്ന് കുത്തി ചതച്ചെടുക്കുക ചെയ്തേ. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് ഇടത്തരാണ് സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വയ്ക്കണം ഈ സമയത്ത്. അപ്പം അച്ചക്കുത്തൊന്ന് മാറിക്കോട്ടെ. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, അത്രേ ഉള്ളൂ കേട്ടോ, ഇട്ട് കൊടുക്കണോ. ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ കഷ്ടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഈ കുരുമുളക് ആട്ടം നമ്മൾ മെയിനായിട്ട് ചേർക്കുക. ഒന്നിളക്കി കൂട്ടുക. ഇനി നമുക്ക് ആ വെന്ത വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് വേവിച്ചില്ലേ, വേവിച്ചപ്പോൾ വെന്ത വെള്ളം ബാക്കിയൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊന്ന് വറ്റി കുറുതായി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞു ജീരകവും കുരുമുളകും പൊടിച്ചെടുക്കണം. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കണ കുരുമുളകിൽ ഇതുണ്ടോ, ഇതുപോലെ പൊടിയുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മാത്രമേ നമുക്ക് പൊടിക്കാൻ പറ്റൂ. കുരുമുളകും ജീരകവും കൂടി പൊടിച്ചു വെച്ചില്ലേ, അത് മുഴുവൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തേക്കും ഒരുപോലെ ആയിക്കോട്ടെ. ഈ സമയത്ത് ഇട്ട് കൊടുത്താലേ എല്ലായിടത്തേക്കും പിടിക്കുകയുള്ളൂ. തീരെ വെള്ളം വറ്റിട്ട് ഇട്ട് കൊടുത്താൽ എല്ലായിടത്തേക്കും ഒരുപോലെ പിടിക്കില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടിയിലേക്ക് നമ്മൾ ബാക്കി മാംസം വയ്ക്കുന്ന കണക്ക് മസാല പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഫ്ലേവറ്
മുന്നിട്ട് വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ലാസ്റ്റ് ഒന്നും കൂടി നമുക്കൊന്ന് ചിറ്റിച്ചിട്ട് കൊടുക്കാം. ഇത് വെള്ളം വറ്റിക്കോട്ടെ. ഇപ്പോൾ ചെറു തീരാട്ടോ നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ മസാലയിൽ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇത് തീയിൽ ഇച്ചിരി നേരം കിടന്ന് വേവണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെച്ചപ്പോൾ അല്പം വെള്ളത്തിലാണ്, ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് പൊട്ടി വെച്ചത്. പൊട്ടിക്ക് ജലാംശം വേണം വേവണമെങ്കിൽ. അതുകൊണ്ട് പൊട്ടി നമ്മൾ വാരിയിടുമ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് വെക്കരുത് കേട്ടോ, പുതിയ കുട്ടികൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നമുക്ക് വേണ്ട, ഇപ്പോൾ ഈ ഗ്രേവി കിടന്നിട്ട് ഈ മസാല ഒന്ന് പിടിക്കണം. ഇപ്പോൾ ചെറു തീയിലാണ് വെച്ചേക്കുന്നത്. നമ്മുടെ പൊട്ടി നോക്കി ചെറു തീയിലിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. കുരുമുളകോ കുരുമുളകൊക്കെ ഓരോ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഓരോരുത്തർക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ കൂടി നിൽക്കുന്ന ഇഷ്ടമുണ്ട് വരുമ്പോൾ, ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടി. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കൂട്ടിയും കുറച്ചിടുക കേട്ടോ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഒരു ടേസ്റ്റ് പറഞ്ഞു തന്നു. അപ്പോൾ അത് സാധാരണ ഒരു കോമൺ ടേസ്റ്റാണ് പറഞ്ഞത്. ചിലർക്ക് കുരുമുളക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് കൂടി നിൽക്കാൻ ഇഷ്ടമുണ്ട് ഒത്തിരി പേരുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്ന ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് അല്പം കൂടി കുരുമുളക് വേണം. ഞാനൊരു പൊടിക്ക് കുരുമുളകിൻ്റെ ഇട്ട് കൊടുക്കും കേട്ടോ. കുരുമുളകിൻ്റെ സാധനം ഒന്ന് മുന്നിട്ട് നിന്ന് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ തേങ്ങ കൊത്തു വറുത്തതും നമ്മുടെ വട്ടലും വേപ്പലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനെ നമ്മുടെ പോട്ടി ഫ്രൈ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഒത്തിരി എന്താ ഉണങ്ങിപ്പോവില്ലേ വെള്ളം വറ്റി, അതിനേക്കാളും നല്ലത് ഇതുപോലെ ഇരിക്കുക കേട്ടോ. അത് കഴിക്കുമ്പോൾ ഇതൊന്നും കൂടി ഇതൊരു റബ്ബർ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണല്ലോ പൊട്ടി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്കൊന്ന് ഒരു സോഫ്റ്റ്നെസ്സിൻ്റെ കൂടുതൽ കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. നമ്മുടെ വയറിനൊക്കെ ഒത്തിരി നല്ലതെന്നാണ് പറയുക. ഇത് കഴിച്ചാൽ ഇടയ്ക്കൊക്കെ കഴിച്ചാൽ എന്നുമല്ല ഇടയ്ക്ക് നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.